നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എന്നത് മാത്രമല്ല, ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം ഏറ്റുമാനൂർ ക്ഷേത്രത്തെ ഏറെ മഹനീയമാക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്തിയാൽ അതിലധികമൊന്നും ഒരു മനുഷ്യായുസ്സിന് അനുഗ്രഹമായി വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറ്റുമാനൂരപ്പൻ്റെ വിശ്വാസികളിൽ അധികവും. ഏഴര പൊന്നാനയും കെടാവിളക്കും വിശ്വാസങ്ങളുമായി വിശ്വാസികൾ ആശ്രയിക്കുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നോക്കാം. വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ ചരിത്രം ലഭ്യമല്ല. ഖരൻ എന്ന അസുരനാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഖരൻ എന്ന അസുരൻ ഒരിക്കൽ ചിദംബരത്ത് പോയി ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. വരമായി ശിവൻ ഖരന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിക്കുന്നു. ഒരിക്കലും നിലത്ത് വെക്കരുത് എന്ന നിബന്ധനയോടെയാണ് ശിവൻ ജ്യോതിർലിംഗങ്ങൾ കൈമാറിയത്. തിരികെ പോകുന്ന വഴി ക്ഷീണമനുഭവപ്പെട്ട ഖരൻ വൈക്കത്തെത്തിയപ്പോൾ വിശ്രമിക്കുവാനായി വലതു കൈയിലെ ശിവലിംഗം താഴെ വച്ചു. ക്ഷീണം മാറി എണീറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അതിന് സാധിക്കാതെ വരികയും തനിക്കിരിക്കേണ്ട സ്ഥലം ഇതാണെന്ന് ശിവൻ ഖരനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാക്രപാദൻ എന്ന മഹർഷിയെ ഖരൻ ഏൽപ്പിച്ചു. ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ശിവൻ സമ്മാനിച്ച ജ്യോതിർലിംഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൈക്കം ശിവക്ഷേത്രത്തിലും കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഉച്ചയ്ക്ക് മുൻപേ ദർശനം നടത്തുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സമയത്തിനനുസരിച്ച് 3 വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ശിവനുള്ളത്. മുഖ്യ പ്രതിഷ്ഠ രൗദ്രഭാവത്തിലാണെങ്കിലും രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഫമൂർത്തിയായും വൈകിട്ട് അർത്ഥനാരീശ്വരനായും സങ്കല്പിച്ചാണ് പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രമുള്ളത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് കെടാവിളക്കും ഏഴര പൊന്നാനയും. ക്ഷേത്രത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഏറ്റുമാനൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ആദ്യമെത്തുക ഏഴര പൊന്നാനയും കെടാവിളക്കുമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് ഏഴര പൊന്നാനയെ വിശ്വാസികൾ കരുതുന്നത്. 7 വലിയ ആനകളുടെയും 1 ചെറിയ ആനയുടെയും പ്ലാവിൽ തടിയിൽ നിർമ്മിച്ച് സ്വർണത്തിൽ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യം ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്രേ. മലയാള വർഷം 1929 വടക്കംകൂർ രാജ്യം പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ ആക്രമണം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാവിന് പല അനിഷ്ടങ്ങളും സംഭവിക്കുകയും ഇതിന് പരിഹാരമായി രാജാവ് ഏഴര പൊന്നാനകളെ ക്ഷേത്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏഴര പൊന്നാനകളെ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. കുംഭമാസത്തിലെ ഉത്സവത്തിനാണ് ഏഴര പൊന്നാനകളെ എഴുന്നള്ളിക്കുന്നത്. ഇതിൽ 8 ഉത്സവ ദിനമായ രോഹിണി നാളിലാണ് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്നത്. രാത്രി 12 മുതൽ ഇവിടെ ദർശനം സാധ്യമാകും. പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഭഗവാന്റെ തിടമ്പ് കൊണ്ടുവരുന്നതാണ് ചടങ്ങിന്റെ തുടക്കം. പിന്നീട് ഇതിനു മുന്നിൽ വയ്ക്കുന്ന വലിയ പാത്രത്തിൽ അന്ന് ക്ഷേത്രത്തിലെത്തുന്ന ആളുകൾ ഏറ്റുമാനൂരപ്പന് കാണിക്ക നിക്ഷേപിക്കും. വലിയ കാണിക്ക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാണിക്ക ഇടുന്ന സമയത്ത് തന്നെ ഏഴര പൊന്നാനകളെ കൊണ്ടുവരും. തിടമ്പിന്റെ വലതുഭാഗത്ത് 3 പൊന്നാനകളെയും ഇടതുഭാഗത്ത് 4 പൊന്നാനകളെയുമാണ് വയ്ക്കുക. തിടമ്പിന്റെ താഴെ 1/2 പൊന്നാനയെയും വയ്ക്കും. ഏഴര പൊന്നാനകൾ പ്രതിനിധീകരിക്കുന്ന അഷ്ടദിഗ്ഗജങ്ങളെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഐരാവതം, പുണ്ഡീരകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. ഇതിൽ വാമനൻ ചെറുതായതുകൊണ്ടാണ് 1/2 പൊന്നാനയായതെന്നാണ് വിശ്വാസം. കേരളത്തിൽ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഏറ്റുമാനൂർ. കൊല്ലവർഷം 720 വലിയ വിളക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ഭഗവാൻ കൊളുത്തിയതാണ് ഈ വിളക്ക് എന്നാണ് വിശ്വാസം. അതിനുശേഷം ഒരിക്കലും ഈ വിളക്ക് അണഞ്ഞിട്ടില്ലത്രേ. ഈ വിളക്കിൽ എണ്ണ നിറയ്ക്കുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്.
ഈ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും എന്നാണ് വിശ്വാസം. പേര് കേൾക്കുമ്പോൾ സംശയം തോന്നുമെങ്കിലും ക്ഷേത്രത്തിലെ ഉഷപൂജയെയാണ് മാധവിപ്പള്ളി പൂജ എന്ന് വിളിക്കുന്നത്. തൻ്റെ സഹോദരിയുടെ മാറാരോഗത്തിൻ്റെ ശമനത്തിനായി സാമൂതിരി നേർന്ന് നടത്തിയ പൂജയാണിത് എന്നാണ് വിശ്വാസം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വാൽക്കണ്ണാടി നോക്കുന്ന യക്ഷിയമ്മയാണ് ഇവിടെ യക്ഷിയുടെ പ്രതിഷ്ഠയായി ഉള്ളത്. ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്ക് കിഴക്കേ തൂണിലാണ് ഈ പ്രതിഷ്ഠ. തിരുവിതാംകൂർ സ്ഥാപകനായിരുന്ന അനുഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മയായിരുന്നു അത്രേ ഏഴര പൊന്നാനയെ ക്ഷേത്രത്തിന് നേർന്നത്. എന്നാൽ നേരും മുൻപ് നാട് നീങ്ങിയതിനാൽ പിന്നീട് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണത്രേ ഇത് നടക്കി വെച്ചത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഏഴര പൊന്നാന വൈക്കം ക്ഷേത്രത്തിലേക്ക് നേർന്നതായിരുന്നു എന്ന്. രാജാവും ഭടന്മാരും ഏഴര പൊന്നാനയുമായി വരുമ്പോൾ വിശ്രമിക്കാനായി ഏറ്റുമാനൂർ ക്ഷേത്രം തിരഞ്ഞെടുത്തു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ആനകളുടെ ദേഹത്ത് സർപ്പങ്ങൾ ഭണം വിടർത്തി നിൽക്കുകയാണത്രേ. പിന്നീട് പ്രശ്നം വെച്ചപ്പോൾ ഭഗവാന്റെ ആഗ്രഹം ഏഴര പൊന്നാനകളെ ഇവിടെ സമർപ്പിക്കണം എന്നാണെന്ന് തെളിയുകയും അങ്ങനെ ഇവിടെ വയ്ക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. എന്നാൽ വൈക്കത്തപ്പന് ഏഴര പൊന്നാനയെ നൽകാനായി ധർമ്മരാജ തീരുമാനിച്ചിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ വൈക്കത്തപ്പൻ പ്രത്യക്ഷപ്പെട്ട് ഏഴര പൊന്നാന വേണ്ടെന്നും പകരം ഒരു സഹസ്രകലശം നടത്തിയാൽ മതിയെന്നും പറഞ്ഞുവത്രേ. എന്നാൽ വൈക്കത്തപ്പന് ഏഴര പൊന്നാന കൊടുക്കാത്തതിനാൽ പിണക്കമാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്.